അപ്പൊ രോഗം വരാതിരിക്കാൻ പ്രാർത്ഥന, രോഗം വരാതിരിക്കാൻ ഭക്ഷണം, രോഗം വരാതിരിക്കാൻ വ്യായാമം, രോഗം വരാതിരിക്കാൻ വിശ്രമം, രോഗം വരാതിരിക്കാൻ വസ്ത്രം, രോഗം വരാതിരിക്കാൻ വെള്ളം, രോഗം വരാതിരിക്കാൻ പാല്, രോഗം വരാതിരിക്കാൻ പഴം. ഇതൊക്കെയാണ് സയ്യിദുന മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ വലിയ അധ്യാപനങ്ങൾ. ഈ കാലത്ത് ഇതിനൊക്കെ വലിയ പ്രസക്തിയുണ്ട്, ഈ കാലത്ത് ഇതിനൊക്കെ വലിയ പ്രസക്തിയുണ്ട് എന്നെന്റെ സഹോദരന്മാർ മനസ്സിലാക്കണം. എന്തുകൊണ്ട്? ഒന്ന്, മാരകമായ രോഗങ്ങൾ വ്യാപിക്കുന്നു, ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം എന്താണ്? രോഗത്തിന്റെ പേരിലുള്ള ചികിത്സകൾ വിജയിക്കുന്നില്ല. ഇത് ഡോക്ടേഴ്സിന്റെ കുറവൊന്നും അല്ല കേട്ടോ, ഞാൻ ഏതെങ്കിലും ശാസ്ത്രശാഖയിലെ ഡോക്ടർമാരെ കുറ്റപ്പെടുത്തുകയല്ല ചെയ്യുന്നത്. ചികിത്സകൾ വിജയിച്ചതായിട്ട് നമ്മുടെ ആരുടെയും അനുഭവത്തിൽ ഇല്ല. ഉള്ളവർ പറയട്ടെ, പ്രമേഹ രോഗം വന്നിട്ട് എനിക്ക് മാറിയിട്ടുണ്ട്, പറയട്ടെ. ഞാൻ ഒരു 4-5 മാസം മരുന്ന് കഴിച്ചപ്പോഴേക്കും എനിക്ക് പ്രമേഹം ഇല്ലാണ്ടായി എന്ന് അങ്ങനെ പറയട്ടെ. ഞാൻ ഹാർട്ട് അറ്റാക്ക് വന്ന് ചികിത്സിച്ചപ്പോൾ എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറയും, നിങ്ങൾ പറയും. കാൽമുട്ടിന് തേയ്മാനം വന്നു, അല്ലെങ്കിൽ മുട്ട് മടക്കാൻ പറ്റാണ്ടായി, അങ്ങനെ ഒരു 5-6 മാസം മരുന്ന് കുടിച്ചു, ഇപ്പൊ നല്ല റാഹത്താണ്, ഇപ്പൊ മരുന്ന് കുടിക്കണില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? തലവേദന തുടങ്ങിയിട്ട് കൊല്ലത്രേ ചില ആളുകൾ എന്റെ പ്രിയപ്പെട്ടവരെ, നിസാരമായ തലവേദന തുടങ്ങിയിട്ട് കൊല്ലത്രേ 30 വർഷം പഴക്കുള്ള തലവേദന. സയ്യിദുന മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അമൂല്യ ഔഷധ ഗുണമുണ്ട് എന്ന് പഠിപ്പിച്ച ചില വസ്തുക്കൾ ഉപയോഗിച്ച് 2 മാസം കൊണ്ടൊക്കെ ശിഫയായിട്ട് ആളുകൾ പോകുമ്പോൾ അവരിങ്ങനെ അത്ഭുതപ്പെടുകയാണ്, അപ്പൊ പിന്നെ 30 കൊല്ലം എന്തിനാ തലവേദന എടുത്ത്? ഇതാണ് റസൂലുള്ളാഹിന്റെ സയൻസും മനുഷ്യന്മാരുടെ സയൻസ്, സാധാ മനുഷ്യന്മാരുടെ സയൻസും വഹീ കിട്ടിയ മനുഷ്യന്റെ സയൻസും തമ്മിലുള്ള വ്യത്യാസം. ഇന്ന് ലോകത്ത് 3 തരം സയൻസ് ഉണ്ട്. ഒന്ന് വഹീ കിട്ടിയ സയൻസ്, ഒന്ന് ഊഹത്തിന്റെ സയൻസ്. ഊഹം യൂറോപ്യൻ സയൻസിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്, യൂറോസെൻട്രിക്സ് സയൻസ്. മറ്റൊന്ന് മിത്തുകൾ, സങ്കല്പങ്ങൾ. സങ്കല്പങ്ങളിൽ നിന്നുണ്ടായ സയൻസ്, ചില കഥകളിൽ നിന്ന്, ഐതിഹ്യങ്ങളിൽ നിന്നുണ്ടായ സയൻസ്. ലോകത്തിന്റെ വ്യാപകമായ 3 സയൻസുകൾ: ഒന്ന് വഹീനാൽ രൂപപ്പെട്ട സയൻസാണ്. മാരകമായ രോഗങ്ങൾ വ്യാപിക്കുന്ന കാലഘട്ടത്തിൽ, ലക്ഷങ്ങൾ ചിലവഴിച്ചിട്ടും രോഗം ഭേദമാവാത്ത കാലഘട്ടത്തിൽ, വഹി പ്രകാരമല്ലാതെ സംസാരിച്ചിട്ടില്ലാത്ത, വഹീന്റെ സംസാരത്തിന്റെ മാനദണ്ഡം വഹി, സമൂഹത്തോട് വല്ല കാര്യവും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വഹി പ്രകാരം. നമ്മുടെ ഒരു നിർഭാഗ്യം, ഈ ഇരിക്കുന്ന നിങ്ങളിൽ പലരുടെയും നിർഭാഗ്യം എന്ന് പറയുന്നത്, വഹീനാൽ രൂപപ്പെട്ട സയൻസ് അനുഭവിക്കാൻ നിങ്ങളിൽ പലർക്കും കഴിഞ്ഞിട്ടില്ല എന്ന ദുർഭാഗ്യമാണ്. അപ്പൊ വഹീനാൽ ഉണ്ടായ സയൻസ്, ആ സയൻസിന്റെ ധൈര്യത്തിലാണ് സയ്യിദുന മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. എന്താ പറഞ്ഞ വാക്ക്? എന്താണ്? മാ അൻസലല്ലാഹു ദാഅൻ, അല്ലാഹു മനുഷ്യന് മേൽ ഒരു രോഗത്തെയും ഇറക്കിയിട്ടില്ല. മാ അൻസലല്ലാഹു ദാഅൻ, മനുഷ്യന് മേൽ അല്ലാഹു ഒരു രോഗത്തെയും ഇറക്കിയിട്ടില്ല. ഇല്ലാ അൻസല ലഹു ശിഫാഉ, ഇല്ലാ അൻസല ലഹു ശിഫാഉ, ആ രോഗത്തിന്റെ ശിഫയെ ഇറക്കിയിട്ടല്ലാതെ. അപ്പൊ ദർ ഈസ് നോട്ട് ഇൻക്യൂറബിൾ ഡിസീസ്. എന്റെ അർത്ഥം എങ്ങനെയാണ്? വിട്ടുമാറാത്ത രോഗമില്ല, ശിഫയില്ലാത്ത രോഗമില്ലെന്ന് സയ്യിദുന മുഹമ്മദ് റസൂൽ. നിങ്ങൾ ഏത് സയൻസിന്റെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത്? തൗഹീദ് പറയുമ്പോൾ തന്നെ ശിർക്ക് കലർന്ന വർത്തമാനം പറയാൻ, തൗഹീദിന്റെ ആളുകളാണെന്ന് പറയുമ്പോൾ തന്നെ ജൂത ഇസത്തിന്റെയും അതിനോട് ചേർന്ന് നിൽക്കുന്ന ചില ഇസത്തിന്റെയും ചേരുവ ചേർത്ത വർത്തമാനം പറയാൻ ഈമാൻ്റെ അഹലുകാർക്ക് എങ്ങനെയാണ് കഴിഞ്ഞത്? അതുകൊണ്ടല്ലേ നിങ്ങളെ ഈ ചില പ്രയോഗങ്ങൾ നടത്തിയത്. മാറാരോഗം, അങ്ങനൊന്നുണ്ടോ? ഉണ്ടോ? നിങ്ങളുണ്ടെങ്കിൽ പറയും.
ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയും. മാറാ രോഗം എന്നൊന്നുണ്ടോ? ഹദീസ് ഷെരീഫ് സിഹാഹു സിത്ത പരിശോധിച്ചാൽ, ഇമാമങ്ങൾ എഴുതിയ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ കാണാൻ കഴിയില്ല. നാട്ടുവർത്തമാനങ്ങളിൽ നിന്ന് മനുഷ്യനെ ദൈവമായി കണ്ട ചില ആളുകളുടെ വർത്തമാനങ്ങളിൽ നിന്ന്, കെട്ടുകഥകളിൽ നിന്ന് സയൻസ് ഉണ്ടാക്കിയവരുടെ വർത്തമാനങ്ങളിൽ നിന്ന്, അവിടെയാണ് ഇതൊക്കെ കാണാൻ പറ്റുള്ളൂ. അല്ലാഹുവിൽ നിന്നുള്ള വഹീ പ്രകാരമല്ലാത്ത സംസാരിക്കാത്ത ദൂതൻ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വർത്തമാനം, മാറാത്ത രോഗമില്ലെന്ന് നിങ്ങൾ പറയുന്നു, മാറാ രോഗം. നിങ്ങൾ ആരുടെ ആളാണ്? നിങ്ങൾ ആരുടെ ആളാണ്? നിങ്ങൾ ആരുടെ ആളാണ് എന്ന എന്റെ ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആളാണോ? സുന്നി യുവജന സംഘം ഒരു ആദർശത്തെ, സംഘടനക്ക് പേര് വെച്ച ഒരു സംഘമാണ് സുന്നി. സുന്നത്ത് ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറഞ്ഞാൽ ഇത്തിബാ സുന്നക്കെതിരാകുമ്പോൾ വരുന്ന രോഗം എന്നാണ് അർത്ഥം. ജീവിതശൈലി രോഗമാണല്ലോ പുതിയ കാലത്തെ രോഗം. ജീവിതശൈലി രോഗം എന്നാണ് പുതിയ കാലത്തെ രോഗങ്ങളെ വ്യാപകമായി വിളിക്കുന്നത്. ജീവിതശൈലി രോഗം എന്ന് മലയാളത്തിൽ പറയുന്ന എന്തിനെയാണ്? ഇത്തിബാ സുന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകൾ ഒരാൾ ഉപേക്ഷിച്ചാൽ അയാൾക്ക് വരുന്ന രോഗങ്ങൾ എന്താണ് അർത്ഥം? അപ്പൊ രോഗം വരാത്ത ജീവിതശൈലി ഏതാണ്? സുന്നത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി. ഇതാരുടെ മുമ്പിലാണ് നമുക്ക് പറയാൻ പറ്റാത്തത്? സി കെ രാമേന്ദ്രൻ സാർ എന്ന ഹൈന്ദവ സഹോദരൻ, ആയുർവേദത്തിൽ അപാര പാണ്ഡിത്യമുള്ള വലിയ വിശ്വഗരൻ, അലോപ്പതിയിൽ അങ്ങേയറ്റത്തെ പാണ്ഡിത്യമുള്ളയാൾ, കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ചരിത്രത്തിലെ മഹാവിശ്വഗരൻ, ആയിരക്കണക്കിന് ഡോക്ടർമാരുടെ ഗുരുവര്യൻ അദ്ദേഹം കോഴിക്കോട് അങ്ങാടി പറഞ്ഞ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഇനി വരും കാലം രോഗമില്ലാതാവണമെങ്കിൽ ഖുർആനിക വൈദ്യശാസ്ത്രം ഉയർന്നു വരണം. ഇത് ഖുർആന്റെ അഹലുകാർ പറയൂല. അതുകൊണ്ട് എല്ലാ ഹോസ്പിറ്റലും നിങ്ങളുടെ എന്താ പറയാ, പേരുകൾ വ്യാപകമാണ്. രജിസ്ട്രേഷൻ ബുക്കുകൾ പരിശോധിച്ചാൽ പേരുകൾ വ്യാപകമാണ്. എഡ്വേർഡ് ജി ബോൺ എന്ന ക്രിസ്തീയ സഹോദരൻ എഴുതിയ പുസ്തകത്തിന്റെ പേര് ഇസ്ലാമിക് മെഡിസിൻ എന്നാണ്. ഒരു പുസ്തകത്തിന്റെ പേര് ഇസ്ലാമിക് മെഡിസിൻ. വരും കാലത്തെ മാരകമായ രോഗങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ സ്വാമി നിത്യ ചൈതന്യ യതി പറഞ്ഞല്ലോ. ഇത് ഭാരതീയ ദർശനങ്ങളിൽ അഗാധ പാണ്ഡിത്യമുള്ള ഒരു ഗുരുവര്യൻ, സന്യാസി വര്യൻ. പിന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സ്ഥിരം ഖുർആൻ കാണുന്ന നിങ്ങൾക്ക് ഈ വാക്ക് പറയാൻ എന്ത് കാരണത്താലാണ് മടി? ഏതറിവില്ലായ്മയാണ് നിങ്ങളെ വീണ്ടും വീണ്ടും ഈ വർത്തമാനം പറയിപ്പിക്കുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇസ്ലാമിന്റെ പേരിൽ, ഇസ്ലാമിക ചിഹ്നങ്ങളുടെ പേരിൽ, ഇസ്ലാമിക ആദർശങ്ങളുടെ പേരിൽ അഭിമാനം കൊള്ളുന്ന നമ്മൾ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം നഷ്ടപ്പെട്ടു പോയപ്പോൾ, ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ ഈമാൻ കഴിഞ്ഞാൽ, ഈമാൻ എന്ന അനുഗ്രഹം കഴിഞ്ഞാൽ അല്ലാഹുവിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം മസ്സിഹ ആരോഗ്യമാണ്. ആരോഗ്യമാണ്. അള്ളാഹു കൂട്ടത്തിലേക്ക് നമ്മൾ ചേർത്ത് തരട്ടെ. അള്ളാഹുവി സദസ്സിൽ രോഗികൾ ഉണ്ടെങ്കിൽ അവർക്ക് ദിശിഫ കൊടുക്കണേ. അല്ല ആഫിയത്ത് തിരിച്ചു കൊടുക്കണേ തമ്പുരാനെ. എല്ലാ രോഗികൾക്കും നീ ശിഫയും ആഫിയത്തും പ്രദാനം ചെയ്യണേ. അല്ല മാരകമായ രോഗങ്ങളെ തൊട്ട് ഞങ്ങളുടെ ശരീരത്തെ നീ കാത്തുരക്ഷിക്കണേ തമ്പുരാൻ. ഞങ്ങൾ അറിയാതെ വല്ല മാരകമായ രോഗങ്ങളും ഞങ്ങളുടെ വയറിലോ ശിരസിലോ കരളിലോ കിഡ്നിയിലോ മജ്ജയിലോ, ഞങ്ങൾക്കറിയില്ലല്ലോ. നമുക്കറിയില്ല. അതതിൻ്റെ മാരക രൂപം പിടികൂടുമ്പോഴാണ്, അതിൻ്റെ ഏറ്റവും മാരകമായ രോഗം, മാരകമായ അവസ്ഥ പിടികൂടുമ്പോഴാണ് പലപ്പോഴും ഭീകരമായ രോഗം ശരീരത്തിലുള്ളത് നമ്മൾ അറിയുന്നത്. അത്തരം വല്ല അവസ്ഥകളും നമ്മുടെ ആരുടെയെങ്കിലും ശരീരത്തിലുണ്ടെങ്കിൽ അള്ളാഹു നമ്മുടെ ശരീരത്തിൽ നിന്ന് നീക്കിത്തരട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞ വാക്ക് എന്താണ്? സയ്യിദുന മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തോട് പറയുന്നു, മാ അൻസലല്ലാഹു ദാഅൻ, അള്ളാഹു മനുഷ്യനു മേൽ ഒരു രോഗത്തെയും ഇറക്കിയിട്ടില്ല. അപ്പൊ ഈ ഭൂമിയിൽ രോഗങ്ങളില്ല. ആ രോഗത്തിന്റെ ശിഫ ഇറങ്ങിയിട്ടല്ലാതെ അള്ളാഹുവിന്റെ അടിമകളെ, രോഗം വന്നാൽ നിങ്ങൾ ചികിത്സിക്കണം, രോഗം വന്നാൽ നിങ്ങൾ ചികിത്സിക്കണം. ചില ആളുകൾ രോഗം വന്നാൽ ചികിത്സിക്കൂല. പ്രത്യേകിച്ചും സ്ത്രീകൾക്ക്
ഒരു പരിധിവരെ ഈ സ്വഭാവം കൂടുതലാണ്. സാരമില്ല പിന്നെ കാണിക്കാം, സാരമില്ല പിന്നെ കാണിക്കാം. തൽക്കാലം ഉള്ള മരുന്നൊക്കെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയുണ്ട്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, രോഗം പിടികൂടിയാൽ ചികിത്സ നിർബന്ധമാണ്. പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ, ഈ കാലഘട്ടത്തിൽ നല്ല കഴിവുള്ള ഡോക്ടർമാരെ കണ്ടെത്തണം. അവരെ കൺസൾട്ടിങ്, അവരെ അടുത്ത് കൺസൾട്ടിങ് ചെയ്യണം. വിദഗ്ധരായ ഡോക്ടർമാരെ കണ്ടെത്തുകയും അവരുടെ സമീപത്ത് പോയി ചികിത്സ തേടുകയും വേണം. രോഗങ്ങൾ പലതും തുടക്കത്തിൽ നിസ്സാരമായിരിക്കും. ഇപ്പൊ ഞാൻ പറയാം, ഇനിയിപ്പോ അധികം ആളുകൾക്കും ഗ്യാസ്ട്രിക് പ്രോബ്ലം, ഗ്യാസിന്റെ കംപ്ലൈന്റ് മിക്ക ആളുകളും അതിനെ വലിയ ഗൗരവത്തിൽ എടുക്കാറില്ല. ചില ആളുകൾ അത് ജീരകം ചവച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ശരിയാണ്, ജീരകം നല്ലൊരു ഔഷധ ഗുണമുള്ള വസ്തുവാണ്. പക്ഷെ ഗ്യാസ്ട്രിക് പ്രോബ്ലത്തിൽ ജീരകം മാത്രം പോരാ, അയമോദകം എന്ന വസ്തു കൂടി ചേരണം. അയമോദകം എന്ന് പറഞ്ഞാൽ ഇവിടെ അയമോദകം മനസ്സിലായില്ലേ. ജീരകം ഒരു ചെറിയ നിലക്ക് സഹായിക്കുമെങ്കിലും ജീരകത്തിന്റെ കൂടെ അതേ അളവിൽ അയമോദകം കൂടി ചേർന്നാലേ ഗ്യാസിന്റെ പ്രശ്നത്തെ ഒരു നിലയിൽ പരിഹരിക്കാൻ പറ്റൂ. പക്ഷേ സ്ഥിരമായി ഗ്യാസിന്റെ കംപ്ലൈന്റ് ഉള്ളവർ ഈ ജീരകം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത് വലിയ അബദ്ധമാണ്, മനസ്സിലാക്കണം. രോഗങ്ങളെ നിസ്സാരമായി കാണരുത് എന്നാണ് ഞാൻ പറയുന്നത്. ഏതുപോലെ സ്ഥിരമായി എപ്പോഴും ശക്തമായ തലവേദന വരിക, ഇതിനെ ചെറുതായി കാണരുത്. ചിലപ്പോൾ അത് ട്യൂമറിന്റെ ലക്ഷണമാവും. തലയിൽ വലിയ മുഴ വളരുന്നതിൻ്റെ, ഉള്ളിൽ മുഴ വളരുന്നതിൻ്റെ ലക്ഷണമാവാലോ. ചിലപ്പോൾ അത് പഴകിയ കഫം കെട്ടി നിന്നിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എന്ത് രോഗമുണ്ടെങ്കിലും ഡോക്ടറെ കാണണം. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം, നല്ല കഴിവുള്ള നീതിമാന്മാരായ മനുഷ്യരോട് സ്നേഹമുള്ള, മരുന്ന് നിർമ്മാണ കമ്പനിയായിട്ട് വലിയ ബന്ധമൊന്നും ഇല്ലാത്ത ഡോക്ടർമാരെ കാണണം. അതിൻ്റെ അർത്ഥം മരുന്ന് നിർമ്മാണ കമ്പനിയോ രണ്ടു മൂന്നാൾ കൂടിയിട്ട് ലാബൊക്കെ നടത്തുന്ന ഡോക്ടർമാരെ കണ്ടിരുന്നെങ്കിൽ പണി നമുക്ക് കിട്ടും. കാരണം ആ സ്ഥാപനങ്ങളൊക്കെ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മളാണ് അതിൻ്റെ ഹെൽപ്പേഴ്സ്. അപ്പൊ അത് വിഷയമാവും. അപ്പൊ രോഗങ്ങളെ നിസ്സാരമായി കാണരുതെന്നാണ് ഞാൻ പറയുന്നത്. ഗ്യാസ്ട്രിക് അൾസർ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഗ്യാസ്ട്രിക് അൾസർ ഇല്ല. അപ്പൊ നിസ്സാരമായി കാണരുത്. സ്ഥിരമായി വരുന്ന ജലദോഷത്തെ നിസ്സാരമായി കാണരുത്. അപ്പൊ രോഗങ്ങൾ ചികിത്സിക്കണം. തദാവും യാ ഇബാദല്ലാ, അള്ളാഹുവിന്റെ അടിമകളെ, രോഗം പിടികൂടിയാൽ നിങ്ങൾ ചികിത്സിക്കണം. ഫഇന്നല്ലാഹ അസ്സ വജല്ല ലം യലഉദാ അൻ ഇല്ലാ വലഅലഹു ശിഫാ. അല്ലാഹു മനുഷ്യനുമേൽ അവന്റെ ശരീരത്തിനുമേൽ ഒരു രോഗത്തെയും വെച്ചിട്ടില്ല. ഒരു രോഗത്തെയും മനുഷ്യന്റെ ശരീരത്തിനുമേൽ വെച്ചിട്ടില്ല. ഇല്ലാ വലഅലഹു ശിഫാ, ആ രോഗത്തിന്റെ ശിഫ വെച്ചിട്ടല്ലാതെ. അപ്പൊ ശിഫയുണ്ട്, എല്ലാ രോഗത്തിനും ശിഫയുണ്ട്. ഇത് വളരെ സന്തോഷം നൽകുന്ന വാർത്തയാണ്. എല്ലാ രോഗങ്ങൾക്കും ശിഫയുണ്ട്. ഇത് സന്തോഷം നൽകുന്ന വാർത്തയാണ്. അശ്ശിഫാഉ ഫിസ്സലാസ്, മറ്റൊരു ഹദീസിന്റെ തുടക്കം തന്നെ അങ്ങനെയാണ്. വേറൊരു ഹദീസിന്റെ തുടക്കം തന്നെ ഇങ്ങനെയാണ്. അശ്ശിഫാഉ ഫിസ്സലാസ്, രോഗം പിടികൂടി പ്രയാസത്തിലായ എന്റെ ആളുകൾ അറിയണം. അശ്ശിഫാഉ, രോഗത്തിന്റെ ശമനം, ഫിസ്സലാസി, മൂന്ന് കാര്യങ്ങളിലാണ് രോഗശാന്തി എന്ന് മുഹമ്മദുർ റസൂൽ. അപ്പൊ രോഗത്തിന് ശമനമുണ്ട്. അപ്പൊ പിന്നെ എന്റെ രോഗം എന്താ മാറാത്ത്? നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യമാണ്. കൊല്ലങ്ങൾ അനവധിയായിട്ടും എന്റെ രോഗം എന്തുകൊണ്ട് ശിഫയാവുന്നില്ല എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. എന്നെ പിടികൂടിയ രോഗം എന്തുകൊണ്ടാണ് ശിഫയാവാത്തത് എന്ന ചോദ്യം പ്രസക്തമാണ്. അതിന്റെ മറുപടി വളരെ ലളിതമാണ്. നിങ്ങളിൽ പലർക്കും നിങ്ങൾക്ക് എങ്ങനെയാണ് രോഗം വന്നത് എന്നറിയില്ല. രോഗം വന്നത് ഏതു വഴിയിലാണെന്നറിയാത്തൊരു മനുഷ്യന്റെ രോഗം ശിഫയാവില്ല. പ്രശ്നമായി, അതാണ് പ്രശ്നം. ഏതു കാരണത്താലാണ് നിങ്ങൾ രോഗിയായത് എന്നറിയണം. എങ്കിൽ രോഗം ശിഫയാവാൻ എളുപ്പമാണ്. രോഗം ക്യാൻസർ ആണെങ്കിൽ പോലും,
രോഗമേത് എന്നത് വിഷയമല്ല, രോഗമേതാണ് എന്നത് വിഷയമല്ലെന്ന്. രോഗം ശിഫയാവുമെന്ന് പറഞ്ഞത് മുഹമ്മദുർ റസൂലുള്ളാഹോ? ഖിയാമത്ത് നാൾ വരെ അതൊക്കെ കറക്റ്റ് ആയിരിക്കോ? എനിക്കങ്ങനെ തോന്നാറില്ല. കാരണം എത്രയോ മാരകമായ രോഗം മാറി അനുഭവമുള്ള രോഗികളെ ചികിത്സിച്ച് പരിചയമുള്ള ഒരാളാണ് ഞാൻ. പിന്നെ ഞാനെങ്ങനെ സംശയിക്കും? സയ്യിദന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വഴി, അത് പഠിച്ച സ്വഹാബത്തിൻ്റെ വഴി, അത് പഠിച്ച അയിമ്മത്തിൻ്റെ വഴി, ആ വഴിയിലൂടെ മനസ്സിലാക്കിയെടുത്ത ഔഷധങ്ങളിലൂടെ, ചില പ്രത്യേക പ്രാർത്ഥനകളിലൂടെ എത്രയോ അപകടകരമായ രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട രോഗികളെ പരിചരിക്കാൻ അള്ളാഹു ഭാഗ്യം തന്നൊരു വ്യക്തി എന്ന നിലക്ക് എനിക്കതിനപ്പുറം ചിന്തിക്കാനില്ല. മനസ്സിലാക്കണം. സ്ത്രീകളൊക്കെ ഒരുപക്ഷെ മഞ്ഞൾ, നമ്മുടെ വീട്ടിലെ മഞ്ഞൾ നമുക്കെത്ര നിസ്സാരമാണത്. നമ്മളെ വീട്ടിലെ മഞ്ഞളിന് നമ്മൾ എന്ത് വില കൊടുക്കും? ഒരു വിലയും കൊടുക്കില്ല. ആകെ ഒരു നുള്ള കറിയിൽ ഇട്ടെങ്കിലായി ഇല്ലെങ്കിൽ ഇടാത്തവരുണ്ട് അല്ലേ? മുളകും മല്ലിയും പൊടിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു പിടി ചേർത്ത് പൊടിച്ചെങ്കിലായി. അങ്ങനെ ഇവിടെ എങ്ങനെയാന്ന് എനിക്കറിയില്ല കേട്ടോ. 1 കിലോ മല്ലിയും 1 കിലോ മഞ്ഞളും 1 കിലോ മല്ലിയും 1 കിലോ മുളകും വാങ്ങുമ്പോൾ അക്കൂട്ടത്തിൽ 100 ഗ്രാം മഞ്ഞൾ വാങ്ങി ഒന്നിച്ച് പൊടിക്കുന്നവരുണ്ട്. സെപ്പറേറ്റ് വാങ്ങിയിട്ട് ഒരു നുള്ള കറിയിൽ എപ്പോഴും ഇടുന്നവരുണ്ട്, തീരെ ഇടാത്തവരുണ്ട്. ക്യാൻസറിനെ തടയാൻ കഴിവുള്ള അമൂല്യ ഔഷധ ഗുണമുള്ള വസ്തുവാണ് മഞ്ഞൾ എന്നറിയുന്ന എത്ര പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. കരള് രോഗത്തെ പ്രതിരോധിക്കാൻ കഴിയുന്ന, ഹെപ്പറ്റൈറ്റിസ് രോഗങ്ങളെ പരിഹരിക്കാൻ കഴിയുന്ന അമൂല്യമായ ഔഷധ ഗുണമുള്ള വസ്തുവാണ് ഈ മഞ്ഞൾ എന്നറിയുന്ന എത്ര പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. ആർത്രൈറ്റിസ് രോഗങ്ങളിൽ പാലിനൊപ്പം ചേർത്ത് കുടിക്കുകയാണെങ്കിൽ അത് അമൂല്യ ഔഷധമാണ് എന്ന് നമ്മൾ നമുക്കറിയില്ല, അതറിയില്ല. മനസ്സിലാക്കണം. വലിയ വേദനാസംഹാരിയാണ്. നമ്മൾ ജീവിതത്തിൽ ആവശ്യമുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിക്കാതെ പോയി. വീട്ടുമുറ്റത്ത് വളരുന്ന കറിവേപ്പിലയുടെ മൂല്യം അറിയാൻ നമുക്ക് കഴിഞ്ഞോ? ഇല്ലല്ലോ. കറിവേപ്പിലയുടെ മൂല്യം നമ്മൾ അറിഞ്ഞില്ലല്ലോ. സാധാരണ പനി ഇല്ലായ്മ ചെയ്യാനുള്ള കറിവേപ്പിലയുടെ കഴിവ് നമ്മളെപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. കറിവേപ്പിലയിട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചാൽ പനിയുള്ളവർക്ക് അത് വലിയ ആശ്വാസമാണെന്ന് നമുക്കറിയില്ല. നമ്മൾ അങ്ങനെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമുള്ളതും തീരെ ചിലവില്ലാത്തതുമായ ഒരുപാട് അറിവുകൾ നമ്മൾ അന്വേഷിച്ചുമില്ല, പഠിച്ചുമില്ല. നമ്മൾ രോഗം എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജ് അല്ലെ വലിയ ഹോസ്പിറ്റൽ. സാധാ ക്ലിനിക്കിൽ നമ്മൾ പോകില്ലല്ലോ, PHC നമ്മൾ പോകില്ല. നമ്മൾ അങ്ങനെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് സുന്നത്തുകൾ ജീവിതത്തിൽ കുറയുമ്പോഴാണ് രോഗം. ഇതാണ് എനിക്ക് പറയാനുള്ള പ്രധാന വിഷയം. ഒന്ന്, അതിനു മുമ്പ് ഞാൻ പറഞ്ഞത് സർവരോഗത്തിനും ശിഫയുണ്ടെന്ന് മുഹമ്മദുർ റസൂൽ. അപ്പൊ ഈ സദസ്സിൽ നിന്ന് പിരിയണതിന് മുമ്പ് നമ്മളൊരു കാര്യം തീരുമാനിക്കണം. മാറാ രോഗം എന്ന ഒന്നില്ല. നമ്മളിവിടെ തീരുമാനിക്കണം. ഈ ഇരുത്തത്തിലെ ഒരു തീരുമാനം അതാണ്, മാറാ രോഗം എന്നൊന്നില്ല. എല്ലാ രോഗവും ശിഫയാകും. അന്തങ്ങൾ അങ്ങനെ പറയാൻ കാരണം, ഒന്ന്, സയ്യിദുന മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കാണ്, ഒരു വാക്കതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു എല്ലാ രോഗവും ശിഫയാകും. അപ്പൊ എന്റെ രോഗം ശിഫയാവാത്തതോ? അതാണ് ഇനി ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യം. നമ്മളിൽ ഓരോരുത്തരും നിർബന്ധമായും കേൾക്കേണ്ട ഭാഗം ഞാൻ പറയാൻ പോവാ. എന്തുകൊണ്ടാണ് എന്റെ രോഗം ശിഫയാവാത്തത്? അങ്ങനെ സംശയം ഉണ്ടെങ്കിലേ ഈ ഇനി തുടർന്ന് കേൾക്കേണ്ടതുള്ളൂ. അല്ലാത്തവർ ഇത് കേട്ടിട്ട് കാര്യമില്ല. എന്തുകൊണ്ടാണ് എന്റെ രോഗം ശിഫയാവാത്തത്? എത്ര കൊല്ലമായി കൃത്യമായി ഞാൻ മരുന്ന് കുടിക്കുന്നു, മുടങ്ങാതെ മരുന്ന് കുടിക്കുന്നവനാണ് ഞാൻ, എന്റെ രോഗത്തിൽ കുറവില്ല. എന്തുകൊണ്ട്? അതിന്റെ മറുപടി സിമ്പിളാണ്, ലളിതമാണ്, നിങ്ങൾക്ക് വേഗം മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. വളരെ വേഗം മനസ്സിലാക്കാൻ പറ്റുന്നൊരു ആൻസർ ഞാൻ പറയാൻ പോവാ. എന്താണ് ആൻസർ? നിങ്ങൾക്ക് എങ്ങനെയാണ് രോഗം വന്നത് എന്നറിയാത്തതാണ് രോഗശാന്തി നിങ്ങൾക്ക് ലഭിക്കാത്തതിന്റെ കാരണം. അപ്പൊ ഡോക്ടറെ കാണിക്കാറുണ്ടോ? ഉണ്ട്. മരുന്ന് കുടിക്കാറുണ്ടോ? ഉണ്ട്. ലാബിൽ പോവാറില്ലേ? ടെസ്റ്റ് ചെയ്യാറില്ലേ? കൃത്യമായി ചെയ്യാറുണ്ട്. മാത്രമല്ല ഏറ്റവും രസകരമായ സംഭവം എന്ന് പറയുന്നത്, ഇന്ന് എല്ലാ വീടുകളിലും പ്രഷർ നോക്കുന്നത്, ഷുഗർ നോക്കുന്നത്, ഈ ലാബൊക്കെ തുറന്നു വെച്ച് ജീവിക്കുന്ന ആൾ എങ്ങനെ ജീവിക്കുന്നത്? ഇപ്പൊ എന്റെ പേടി
നിങ്ങൾ പറയും. അപ്പൊ അവർ പുതിയ പുതിയ ടെസ്റ്റുകൾ കണ്ടുപിടിച്ചു. മുമ്പാകെ നമ്മൾ ഷുഗറെ നോക്കണ്ടു, ആ ഷുഗർ നോക്കൽ വീട്ടിൽ നിന്നായപ്പോ അവർ പുതിയ ചില കൊളസ്ട്രോൾ നോക്കുന്നത് ഇനിയിപ്പോ വീട്ടിൽ തന്നെ വരുമെന്ന് അറിയില്ല. അപ്പോഴത്തേക്ക് അവർ ട്രൈഗ്ലിസറൈഡ്, യൂറിക് ആസിഡ്, സോഡിയം പലതും പറഞ്ഞ് പുതിയ ടെസ്റ്റുകൾ കണ്ടെത്തി. അല്ലെങ്കിൽ അതും നിങ്ങൾ വീട്ടിൽ നോക്കൂ. ഇനി അതും വീട്ടിൽ നിന്ന് നോക്കാൻ തുടങ്ങിയ പുതിയ കുറെ പേരിട്ടിട്ട് അതിന്റെ ടെസ്റ്റും വരും. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയേണ്ടത്? മനസ്സിലാവുന്നുണ്ട്? ഇതൊന്നും സാധാരണ പറയുന്ന പ്രസംഗമല്ല അല്ലേ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ചില ആളുകളൊക്കെ മനസ്സിലാക്കിയത് മുടങ്ങാതെ ആഴ്ചക്ക് ഷുഗർ നോക്കിയ വലിയ സംഭവമാണെന്നാണ്. എന്തോ ഒരു അബദ്ധമാണ്, എന്തോ ഒരു അബദ്ധമാണ് നിങ്ങൾ ഈ വിശ്വസി. ആഴ്ചക്ക് കൃത്യമായി ഷുഗർ നോക്കുക എന്തിനാപ്പത്? എന്നിട്ട് വല്ല മാറ്റമുണ്ടോ? മൂന്ന് നേരം ഇൻസുലിൻ കുത്തി വെക്കുകയാണ്, 16, 20, 35. എന്നിട്ട് വല്ല കുറവുണ്ട്? ഷുഗർ എത്ര? 450. ചില ആളുകൾക്ക് 450 കുറയില്ല. ഇൻസുലിനും ഉണ്ട്, ഗുളികയുണ്ട്. ആ 450 എന്തോ അവരെ മെഷീൻ അങ്ങനെ ഉണ്ടല്ലോ ചിലത്, മായ്ച്ചാലും മായാ തക്കം. പക്ഷെ ജനങ്ങൾക്ക് ഇതിലൊന്നും വലിയ നിരാശയില്ല എന്നതാണ് ഏറ്റവും വലിയ വസ്തുത. അവർക്ക് പ്രശ്നമൊന്നുമില്ല, അവർക്ക് മരുന്ന് കിട്ടിയാൽ മതി, മാറിയിട്ടില്ല വലിയ വിഷയത്തിൽ. മാറാത്തതിന്റെ വലിയ പരാതി കൊടുക്കുന്ന സ്ഥലമൊക്കെ ഉണ്ട്. രോഗം മാറാത്തതിന്റെ വലിയ പരാതി കൊടുക്കാൻ വല്ല വകുപ്പുണ്ടോ? ഉണ്ടോ? അതിന് പരാതി ഉണ്ടെങ്കിലല്ലേ, പരാതി ഉണ്ടെങ്കിലല്ലേ പ്രശ്നം. പരാതിയില്ല. ഒരു മനുഷ്യന്റെ രോഗം ശിഫയാവുന്നതിന് തടസ്സം. അപ്പൊ ശിഫയാവാത്തതിന്റെ കാരണം ആ മനുഷ്യൻ ഞാൻ ഏതു കാരണത്താലാണ് രോഗിയായത് എന്ന് പഠിക്കാത്തത് കൊണ്ടാണ്. എനിക്ക് പ്രമേഹ രോഗം പിടികൂടിയത് എന്തുകൊണ്ട് എന്നറിയാതെ ഒരാൾക്ക് പ്രമേഹത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. ഹൃദ്രോഗം, ഹാർട്ട് ബ്ലോക്ക് വന്നതെന്തുകൊണ്ട്, ഹൃദ്രോഗം വന്നതെന്തുകൊണ്ടാണ് എന്നറിയാത്തടത്തോളം കാലം എത്ര വില കൂടിയ മരുന്ന് കഴിച്ചാലും അയാൾക്കതിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ കഴിയില്ല. കാൽമുട്ടിന് ഭയങ്കര വേദനയാണ്. ചില ആളുകൾക്ക് കാലിന്റെ ഉപ്പൂറ്റി വേദനയാണ്, വടമ്പ് വേദനയാണ്. മരുന്നോ? മരുന്ന് കുടിക്കും. എന്നിട്ട് 6 മാസം മുമ്പ് ഒരു ഇഞ്ചക്ഷൻ വെച്ചു, വേദനയൊക്കെ പോയി. ഇപ്പൊ 6 മാസം കഴിഞ്ഞപ്പോ വീണ്ടും വേദന വന്നു. നിങ്ങളെല്ലാവരും ഈ വർത്തമാനം കേൾക്കുന്ന ആളല്ല, ഞാനിത് സ്ഥിരം കേൾക്കുന്നതുകൊണ്ടാണ് ഇജ്ജാതി വർത്താനം പറയുന്നത്. 6 മാസം മുമ്പ് വില കൂടി ഒരു ഇഞ്ചക്ഷൻ വെച്ചു, എന്തേ മടമ്പിന്, കാലിന്റെ മടമ്പിന് ഉപ്പൂറ്റിയുടെ ഉപ്പ് അങ്ങനെ പറയണല്ലേ, മടമ്പിന്റെ ഭാഗം ഭയങ്കര വേദന. അപ്പൊ മാറ്റമുണ്ടോ? ഇല്ല. അപ്പൊ 6 മാസം മുമ്പ് ഏറ്റവും ഡോസ് കൂടിയ പെയിൻ കില്ലർ, ഏറ്റവും മാരകമായ അളവിലുള്ള വേദനാ സംഹാരി കുത്തിവെച്ചപ്പോ ശരീരം നിശ്ചിത കാലത്തേക്ക് മരവിച്ചു പോയി. അപ്പൊ പിന്നെ വേദന അറിയില്ല. അപ്പൊ രോഗം ഏതു വഴിയിലൂടെയാണ് എന്റെ പിടികൂടിയത് എന്നറിയാത്തടത്തോളം കാലം ഒരു മനുഷ്യന് തന്റെ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. അപ്പൊ ഞാൻ ഇന്ന് സദസ്സിൽ പറഞ്ഞ 1-ാമത്തെ പോയിന്റ്, എല്ലാ രോഗവും ശിഫയോ, ഇത് ഓർമ്മിച്ചു വെക്കണം. ഇത് എന്റെ വാക്കല്ല, റസൂലുള്ളാന്റെ വാക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം. 2-ാമത്തെ പോയിന്റ്, രോഗം മാറാത്തത് അയാൾക്ക് രോഗം പിടികൂടിയ വഴി ഏതാണെന്ന് അറിയാത്തോണ്ട്. ഇപ്പൊ മുമ്പ് ഓടിട്ട വീട് മഴക്കാലത്ത് തറയിൽ വെള്ളം, ശരിക്കും ശ്രദ്ധിച്ചാലേ മനസ്സിലാവുള്ളൂ. വാർപ്പിന്റെ വീടും ചോരുന്നുണ്ട്. അപ്പൊ തറയിൽ വെള്ളം കണ്ടപ്പോ നമ്മൾ മേപ്പെട്ട് നോക്കും, ഇത് എവിടുന്നാ ചോർന്നത്. അപ്പൊ ചോർച്ചയുള്ള സ്ഥലത്ത് പഴയ കാലത്ത് ഓല വെട്ടിയിട്ട് ആ ചോർച്ചയുള്ളടുത്ത് വെക്കും, ചോർച്ച നിൽക്കും. നമുക്ക് എന്തുകൊണ്ടാ ചോർച്ച നിർത്താൻ പറ്റിയത്? ആ സ്ഥലം കണ്ടെത്തിയോണ്ടാ, ആ സ്ഥലം കണ്ടെത്തിയോണ്ടാ. നിങ്ങളെ രോഗത്തിൽ സ്ഥിരപ്പെടുത്തുന്ന, വാക്ക് ശ്രദ്ധിക്കണം, നിത്യരോഗിയാക്കുന്ന, പിടികൂടിയ രോഗം സ്ഥിരപ്പെടുത്തുന്ന എന്തോ കാര്യം നിങ്ങളോടൊപ്പമുണ്ട്. മനസ്സിലായിട്ടില്ല എന്റെ ചില വാക്ക്, വേഗം മനസ്സിലാകുന്നില്ല നിങ്ങൾക്ക് അല്ലെ? നിങ്ങളുടെ രോഗം നിങ്ങളുടെ കൂടെ തന്നെ നിർത്തുന്ന എന്തോ കാര്യം നിങ്ങളെടുത്തുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ഇപ്പൊ ഉമ്മയും ഉപ്പിയും ഒരു സ്ഥലത്ത് കുഞ്ഞിന്റെ കൂടെ നിൽക്കുന്നു. ആര്? ഉമ്മയുണ്ട്, ഉപ്പിയുണ്ട്, കുഞ്ഞിന് ചാട്ട ഉമ്മാൻ്റെ കൂടെ ആയിരിക്കും. മനസ്സിലായിട്ടില്ല, ആ ഉപ്പമാര് സമ്മതിക്കൂല. ഇപ്പൊ ഒരു കുഞ്ഞു കരയാണ്, ചെറിയ വാവ, 1-6 മാസമുള്ള ചെറിയ വാവ കരയാണ്. ഉപ്പ് എടുത്താൽ ചിലപ്പോൾ കരച്ചിൽ നിൽക്കുമായിരിക്കും, പക്ഷെ വേഗം കരച്ചിൽ നിൽക്കണം. ആരെടുക്കണോ? ഉമ്മ എടുക്കണം. അതിനെന്തൊരു കെമിസ്ട്രി അവരെടുത്തുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കേണ്ട പോയിന്റാണ്, ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട പോയിന്റാണ്. അപ്പൊ രോഗം നിങ്ങളപ്പുറം തന്നെ നിൽക്കുന്ന, രോഗത്തിന് നിങ്ങളെ കൂടെ തന്നെ നിൽക്കാൻ ഇഷ്ടമുള്ള എന്തോ ഒരു സംഭവം നിങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പൊ നിങ്ങളുടെ കൂടെ തന്നെ രോഗത്തിന് പോകാൻ തോന്നൂല. അങ്ങനല്ലേ നിന്റെ അപ്പുറം വർത്താനം പറഞ്ഞിട്ട് സമയം പോയതറിഞ്ഞിട്ടില്ല, അതല്ല ചില ആളോട് വർത്താനം പറയുമ്പോൾ പറയല്ലേ,
അപ്പൊ അജ്ജാതി എന്തോ അട്രാക്റ്റീവായ ആകർഷണീയമായ എന്തോ സംഭവം നമ്മുടെ കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് രോഗം വിട്ടുമാറാത്തത്.